രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ. കാൽഗരം ചേർന്നിതാ ആണിമേ തൂങ്ങുന്നു, കാൽഗരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽഗരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ചാമ്പൽ ബുധനായി നമ്മൾ ആചരിക്കുകയാണല്ലോ. ഫെബ്രുവരി 22 മുതൽ ഏപ്രിൽ 8 വരെയുള്ള നോമ്പ് ദിനങ്ങളിൽ ഞായർ ദിവസങ്ങൾ ഒഴികെയുള്ള 40 ദിനങ്ങളാണ് ഇതിൽ പ്രധാനമായും കണക്കാക്കുന്നത്. ഈ 40 ദിനങ്ങൾക്ക് വേദപുസ്തകം നൽകുന്ന പ്രാധാന്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രത്യേക ദിവസത്തെ ചാമ്പൽ ബുധനായി തിരഞ്ഞെടുത്തത്. വിശുദ്ധ ബൈബിളിൽ പഴയ പുതിയ നിയമ പുസ്തകങ്ങളിൽ 40 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിലൊന്നാമതായി ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. 7-ാം അധ്യായം 12-ാം വാക്യത്തിലും 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. ദൈവവചനം കേട്ട് പെട്ടകത്തിൽ പ്രവേശിച്ച ഒരു തലമുറയ്ക്ക് രൂപാന്തരപ്പെടുവാനുള്ള ഒരു കാലഘട്ടമായിരുന്നു 40 നാൾ. പെട്ടകത്തിൽ കയറിയ ജനം ഒരു പുതിയ മാനവികതയ്ക്കായി തങ്ങളെ തന്നെ ഒരുക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില അനുഷ്ഠാനങ്ങളൊക്കെ ഒരു പുതിയ കാഴ്ചപ്പാടുകൾക്ക് വഴിയൊരുക്കും. നമുക്ക് ചുറ്റും നടക്കുന്ന പലവിധമായ പ്രളയത്തിന് സമാനമായ സംഭവങ്ങൾക്ക് നടുവിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയുടെ പെട്ടകത്തിൽ ഈ നാളുകളിൽ നമുക്കും പ്രവേശിച്ച് അനുതാപ ഹൃദയത്തോടെ നമ്മുടെ മനസ്സുകളെ ഒരു നല്ല നാളേക്കായി ഒരുക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.